ഇന്ന് സ്ഥലങ്ങളായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ബോഡിയിലാണ് ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇന്നലെ അടിപൊളി കാട് 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 എന്ന് പറയാനില്ലേ, എല്ലാവിടേക്കും പോയി. ഈ കാട്ടിലും മയിലും മണ്ണാനും കുരുവിയും ഒക്കെ ഉണ്ട്. ഇവിടെ മയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളൊരു ക്യൂ ആയിട്ടാ വന്നിരിക്കുന്നത്. ഇതാണ് ക്യൂ, ഇതാണ് ക്യൂ കേട്ടോ. ഇതിന്റെ പേരാണ് മാസ്റ്റർ മോർഫിക്സ്. ഈ ക്യൂവും കൂടിയുള്ള കേട്ടോ, വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടു. പക്ഷെ ഈ ക്യൂവും കൂടിയുള്ള ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായും വേറെ വലുതും. അപ്പൊ നമുക്ക് നേരെ വിടി കൂട്ടാലോ. അപ്പൊ ഇതും കൂടിയുള്ള എന്റെ ക്യൂബിന്റെ കളക്ഷൻ തീരാൻ പോയി കേട്ടോ. ഇനി ഓർഡർ ചെയ്തിട്ട് പഠിച്ചിട്ടൊക്കെ വേണം. നമ്മുടെ കുഞ്ഞു സൈക്കിൾ കൂട്ടിയിരിക്കുന്നുണ്ട് സ്റ്റാൻഡിട്ടേക്ക്. അപ്പൊ ഇത് ഒറ്റ പാട്ടായിട്ട് ഇടാൻ പറ്റില്ല. ഇതിന്റെ സോൾവിങ് തന്നെ കുറെ ഉണ്ട്. ഷഫിള് ഈ ഷഫിള് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു. ഇങ്ങനെ ഷഫിള് ചെയ്തേക്കാം. അപ്പൊ നമ്മളിത് ഒറ്റ കൂട്ടത്തി കാണുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ സെന്റർ പീസ് എന്ന് വിചാരിക്കും. ഇതേണ്ടോ, ഇത് ഇതാണ് ഇതിന്റെ സെന്റർ പീസ് എന്ന് വിചാരിക്കും. പക്ഷെ ഇതല്ല ഇതിന്റെ സെന്റർ പീസ്. നിങ്ങൾ വിചാരിക്കാത്തതാണ് ഇതാണ് ഇതിന്റെ സെന്റർ പീസ്. ഇനി എഡ്ജ് പീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ചുറ്റും ഇതേവിടെ ഇങ്ങനത്തെ ഒരു പീസ് കിടക്കുന്നില്ല, ഇതാണ് എഡ്ജ് പീസ്. അപ്പൊ നമുക്ക് അപ്പൊ 3x3 പോലെ ഒരു പ്ലസ് രീതിയിൽ ഉണ്ടാക്കേണ്ടത് ഒരു റോസ് ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമായ ഒരു കളർ എടുക്കാം. അപ്പൊ ഇതാണ് റെഡ് ആൻഡ് ബ്ലൂ ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിന് ചുറ്റുമുള്ള ഒരു കളർ ഇല്ലേ. അപ്പൊ ഇവിടെ ഇവിടെയും ബ്ലൂ ആണ്. ഇത് ശരിയായി കടിക്കാണെന്ന് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ശരിയാക്കി നോക്കാം. എൻ്റെ അവിടെ ലോജിക് അനുസരിച്ച് ഇത് ഇതേപോലെയൊക്കെ ശരിയാക്കാം. ഇനി റെഡാട്ടോ, ഇത് ഇപ്പൊ ഇങ്ങനെ ആയി കടിക്കണം. അത് ജസ്റ്റ് ഇങ്ങനെ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് അടി കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇത് തിരിച്ച് ഇതാക്കി ഇടണമെങ്കിൽ ശരിയാവും. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ക്രോസ് ശരിയാക്കി എടുക്കാം കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3x3 വ്യത്യസ്തമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഇവിടെ ഇതിവിടെ ഒരു പീസ് കണ്ടോ, ഇതിവിടെ ഈ ഒരു പീസ് ഇത് കറക്റ്റാക്കി വെക്കണം. അപ്പം ഇവിടെ ഒരു റെഡ് ഉണ്ട് കേട്ടോ. അപ്പം റെഡ് ഉണ്ട്, പക്ഷേ ഇവിടെ റെഡില്ല. ഇതിലേതാണ് തിരിഞ്ഞടിക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് മസ്റ്റായിട്ട് വേണം. അപ്പം ഇത് ഇത് കണ്ടോ, ഇവിടെ ഇപ്പം ഇതിവിടെ റെഡ് ഉണ്ട്, ഇതിവിടെ റെഡ് ഉണ്ട്. അപ്പം ഇത് ഇവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ ബ്ലൂ ഉണ്ട്. ഇനി നമുക്ക് ഇത് തിരിഞ്ഞല്ല കിടക്കുന്നു. അപ്പൊ ഇതൊന്ന് ശരിയാക്കണം. അപ്പൊ ശരിയാക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുകുടിതൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് അടിക്കൊണ്ടുവരാം. ഇവിടെ ഒരു സെന്റർ ഉണ്ടല്ലോ, ഇത് ഇവിടെ കൊണ്ടുവരാം. ഇനി നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ ആകെ തെറ്റി പോകും. അപ്പൊ നമുക്ക് ഈ ഒരു പീസില് ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ തിരിക്കുക. എന്നിട്ട് മാച്ച് ആവുമെന്ന് നോക്കാം. ഇനി മാച്ച് ആയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു രീതിയും കൂടി തിരിച്ചു നോക്കാം. ചിലപ്പോൾ 2-3 അവിടെ നോക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇത് ചെയ്യാം. ഇതേപോലെ തന്നെ ഒന്ന് കുടിക്കാം. ഇതേപോലെ കാണാം, ഇങ്ങനെ ഒന്ന് തിരിക്കാം. ചിലപ്പോൾ വായിച്ചാവില്ല, അതൊന്നും കൂടി തിരിക്കേണ്ട വരും. പിന്നെ വേറൊരു കാര്യം, ഇത് ഇങ്ങനെ തിരിച്ചിട്ട് ഇതിവിടെ കൊണ്ടോട്ടെ, ഇതിവിടെ ഇങ്ങനെ തിരിഞ്ഞെടുക്കോട്ടെ. അതൊന്നും ശരിയാക്കി നോക്കണം. അപ്പോൾ ഞാൻ നമുക്കൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ക്രോസ് അല്ല, അതിൻ്റെ ഒപ്പം ഇതും കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിവിടെ ഒന്നും വേറെ വേറെ കട്ടിയാണ് കിടക്കുന്നത് കണ്ടോ. അപ്പം ഇവിടെയൊക്കെ നമുക്കൊന്ന് ശരിയാക്കണം. ഈ ഭാഗം ശരിയാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗം ശരിയാക്കാൻ. അപ്പം ആദ്യം തന്നെ ഈ ഇത് കണ്ടോ, ഇതിപ്പോൾ തെറ്റായിട്ടാണ് കിടക്കുന്നത്. പി സൈഡിക്ക് വന്നാൽ ശരിയാവും. ഇതേപോലെയാണ് നമ്മളൊരു കട്ട എവിടെയാണ് കിടക്കേണ്ടത് മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ട് ശരിയാണെങ്കിൽ അത് തെറ്റായി പോവും. അപ്പം ഇത് ജസ്റ്റ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതൊന്ന് ഡൗൺ ആക്കാം. ഒരു വീശുണ്ടോ, ഇത് ഡൗൺ ആക്കിയിട്ട് ഇതൊന്ന് തിരിക്കാം. എന്നിട്ട് വെക്കാം. ഇപ്പം ഇതേ നമ്മൾ ആ ഒരു കട്ട കയറി. ഇനി നമുക്ക് മറ്റേ കട്ടയില്ലേ, ഇരു കട്ട എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കാം. അപ്പം ഒരാണി ആയാലും ആവില്ല. ഇതേപോലെ കുറച്ചാണി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നാലോ മൂന്നോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ സോൾവ് ആകും. ഇതേപോലെ ഇതും ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്നു ഇത് ഇവിടെയാണ് വെച്ചത്. ഇനി ഇവിടെ കോളായി കിടക്കുന്ന സ്ഥലത്ത് വെച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ കണിച്ചാൽ എന്താകും കണ്ടോ, തിരിഞ്ഞു തരും. അപ്പൊ ശരിയായ സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാൻ
എന്നിട്ട് ഇത് അടി കഴിച്ച് ഇതേപോലെ നല്ല നേരം ചെയ്തില്ല ഇതേപോലെ ചെയ്യാം. അപ്പം ഇത് രണ്ടെണ്ണം ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ദീരു വശാണ്. അപ്പം ഇത് നമുക്ക് ചെയ്യാം. അപ്പം ഈ ഇതും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചതാം. അതെ, ഇതിവിടെ പച്ച കയറി കിടക്കുന്നുണ്ട്. ചിലപ്പോൾ കയറി കിടക്കില്ല, ചിലപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും കിടക്കുക. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടു കാലത്തും മാച്ചായിട്ട് പച്ച കിടക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് ഇരുകട്ട ഡൗൺ ആക്കാം. ജസ്റ്റ് ഒന്ന് ഡൗൺ ആക്കിയിട്ട് തിരിച്ച് ഒരു പഴയതുപോലെ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കട്ട കണ്ടുപിടിക്കണം. ഇവിടെ കട്ടുണ്ട്. അപ്പം ഇത് മാച്ചാണ്. അപ്പം ഇത് ഇവിടെ ഗ്രീൻ അല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലൂ. അപ്പം ഇത് മാച്ചാവുന്നില്ല. ഇവിടെ ബ്ലൂ, ഇവിടെ അല്ല, ഇവിടെ ബ്ലൂ, ഇത് ഇവിടെ ഗ്രീൻ. അപ്പം മാച്ചാവില്ല. അപ്പം ഇവിടെ ഗ്രീൻ ആണ്. അപ്പം ഈ ഗ്രീനും ദീ ഗ്രീനും ആയിട്ട് മാച്ചാവണം. അപ്പം നമുക്ക് അതിന് മാച്ചാവാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തിരിച്ചാൽ തിരിച്ചപ്പോൾ ഇത് ശരിയായിട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കാം. നമ്മളിവിടെ ചെയ്തില്ല അതേപോലെ. ഇതെനിക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ശരിയായി കിട്ടി. ചിലവർക്ക് ശരിയാകുന്നില്ല. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഇത് ചെയ്യാം. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് ആദ്യം കിട്ടും. പക്ഷെ അതിന് മുന്നായിട്ട് നമുക്കൊരു പരിപാടിയും കൂടി ചെയ്യേണ്ട വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കട്ടില്ല, ഇപ്പം ഇത് മാച്ചല്ലല്ലോ. അപ്പം ഇത് ശരിയായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആദ്യം തന്നെ ഒന്ന് തിരിച്ചിടാം. ഇതേപോലെ തിരിച്ചിടുക. എന്നിട്ട് നമ്മളൊരു കട്ട സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാം കണ്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ. അപ്പം ഇതേ നമ്മൾ ഇത്ര ശരിയായിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ പാർട്ടിയിൽ ഇടുന്നത് ഇത്ര പഠിക്ക്. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യാൻ തന്നെ കുറേ ഉണ്ട്. അപ്പം വീഡിയോ വല്ലാതെ അങ്ങോട്ട് ലോങ് ആയിപ്പോവും. പിന്നെ ചെയ്യാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടും കുറേ കേസൊക്കെ വരുന്നതാണ്. രണ്ട് പാർട്ടിയിലാണ് ഇത് ഇടുന്നത്. ഇപ്പം തന്നെ ഒരു 6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ദ നെക്സ്റ്റ് വീഡിയോ.